അമേരിക്കയിൽ വന്നിട്ട് ആദ്യത്തെ 30 ദിവസത്തെ ചിലവ് എത്രയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് ഒരു ആദ്യത്തെ 3 മാസം എന്ന് പറയുന്നത് നമുക്കിവിടെ സെറ്റാകാൻ വേണ്ടി എടുക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ചിലവുകൾ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കുണ്ടായ ചിലവുകളെന്ന് നോക്കാം. നമ്മൾ ശരിക്കും അമേരിക്കയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നാട്ടിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നിന്നുള്ള വരുമാനമാണ് ശരിക്കും ഞങ്ങൾ 3 പേര് ഇങ്ങോട്ട് വരുമ്പോൾ ചെയ്ത ഷോപ്പിങ്ങും കാര്യങ്ങൾക്കും എല്ലാം വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ അത്രത്തോളം എമൗണ്ട് നമുക്ക് ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി മുതൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോസിലും നമ്മളായിട്ട് യാതൊരു തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റും ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള വരുമാനവും ഉണ്ടാകില്ല. അപ്പോൾ ആകെയുള്ള മോട്ടിവേഷൻ എന്നുള്ളത് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇവിടെ വന്നിട്ട് നമുക്കുണ്ടായ ആദ്യത്തെ ചിലവ് ഹോട്ടലിൽ താമസിച്ചായിരുന്നു. ആദ്യത്തെ 16 ദിവസം നമ്മളൊരു ഹോട്ടലിലാണ് താമസിച്ച് ഒരു ദിവസം ഒരു $100 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആ സമയത്ത് ചിലവായിട്ടുണ്ടായത്. അതുപോലെ തന്നെ അതിനുശേഷം ഒരു ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള 14 ദിവസം ആ ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി അവിടെ ഒരു 1500 രൂപയാണ് മാസം റെൻറ്റ് വരിക. അപ്പം ടോട്ടൽ നോക്കിയാൽ ഒരു 30 ദിവസത്തേക്ക് നോക്കിയെന്നാൽ നമുക്ക് $1600 ഹോട്ടലിലും അതുപോലെ തന്നെ ഒരു $700 അപ്പാർട്ട്മെൻറ്റിൻ്റെയുമായിട്ടായിരിക്കും ചിലവ് വന്നിട്ടുണ്ടാകുക. ഇതൊരു ഏകദേശ കണക്കാണ് കേട്ടോ. ഫ്രണ്ടിൻ്റെ അപ്പാർട്ട്മെൻറ്റൊക്കെ ആയതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു എക്സ്പെൻസ് ഫുഡിൻ്റെ കാര്യത്തിലാണ്. ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കിയെന്നാൽ ഏകദേശം ഒരു $705 നമുക്ക് ചിലവായിരിക്കുന്നത്. ആ $705 എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ചയിൽ നമ്മൾ ഇവിടെ ബീഫ് മേടിച്ചു, ചിക്കൻ മേടിച്ചു, സാൽമൺ മീൻ മേടിച്ചു, അങ്ങനെയൊക്കെ അത്യാവശ്യം ലാവിഷായിരുന്നെങ്കിലും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് 3 പേർക്കും പനി വന്നു. പിന്നെ കഞ്ഞിയും ഉപ്പും പിന്നെ കഞ്ഞിയും അച്ചാറും പിന്നെ കഞ്ഞിയും പയറും ആ ഒരു രീതിയിലൊരു 10 ദിവസം പോയി. അതിനുശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ പിന്നെയും പതിവ് പോലെ പോർക്ക് മേടിച്ചു, ചിക്കൻ മേടിച്ചു, മീൻ മേടിച്ചു, അങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു $705 അയക്കുന്നത്, അത് മേ ബി എന്തായിരിക്കും വ്യത്യാസം വരിക എന്നുള്ളത് വരുന്ന മാസങ്ങളിലേ മനസ്സിലാവുള്ളൂ. ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലവായിക്കുന്നത് $220. $220 എന്ന് പറയുമ്പോൾ അത് ഇനിഷ്യൽ മാസം ആയതുകൊണ്ടായിരിക്കും അത്രത്തോളം വന്നേക്കുന്നതെന്ന് തോന്നുന്നു. ഇനി വരുന്ന മാസങ്ങളിൽ ചിലപ്പോൾ അതും കുറയാനാണ് സാധ്യത. ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കങ്ങനെ കൃത്യമായിട്ട് കുറയോ കൂടുമെന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ചെയ്ത വേറൊരു കാര്യം, ഗ്ലൗസ് മേടിച്ചു. ഇപ്പോൾ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൈയിട്ടിരിക്കുന്നത് അത്രത്തോളം തണുപ്പായിട്ടാണ്. നാട്ടിൽ നിന്ന് മേടിച്ചേക്കുന്ന ഗ്ലൗസൊന്നും ഇവിടെ കാര്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഗ്ലൗസ് മേടിച്ചു. പിന്നെ നമ്മൾ ലൈക്കയുടെ കണക്ഷൻ എടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനൊരു അങ്ങനെ അത് രണ്ടും കൂടെ മാത്രം ഒരു $75 നമുക്ക് ചിലവായിട്ടുണ്ട്. പിന്നെ നോക്കുന്നത് നമ്മളിവിടെ വന്നിട്ടൊരു കട്ടിൽ മേടിച്ചു കേട്ടോ. കട്ടിലും ഒരു ബെഡും മേടിച്ചു. ശരിക്കും നമ്മൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടൊക്കെ $40 കിട്ടുമായിരുന്നു. പക്ഷേ ബെഡിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസ് പറ്റില്ല. ശരിക്കും ഉറക്കം എന്നുള്ളത് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അത്തരത്തിൽ ബെഡും അതുപോലെ കട്ടിലുമൊക്കെ കിങ് സൈസ് ബെഡും കിങ് സൈസ് കട്ടിലുമൊക്കെ മേടിച്ചപ്പോൾ നമുക്കൊരു $550 അതിന് ചിലവായിട്ടുണ്ട്. വീഡിയോ എടുക്കാനായിട്ട് ഒരു ദിവസം മാറിയപ്പോൾ മൊത്തത്തിലുള്ള ലുക്കൊക്കെ ആകെ മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ മഞ്ഞ് വീണ്, ഈ ഒരു ക്ലൈമറ്റൊക്കെ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ചിലവിലേക്ക് വരാം. നമുക്ക് ഇൻഷുറൻസിൽ വരുന്ന ചിലവ് $712 ഒരു മാസത്തേക്ക് വരുന്ന ചിലവ് കേട്ടോ. ഒരു കൊല്ലത്തേക്ക് നോക്കിയാൽ $8500 അല്ലെങ്കിൽ ഒരു 700,000 രൂപയുടെ അടുത്തൊക്കെ ആയിരിക്കും വരുന്ന ചിലവ്. ശരിക്കും നമുക്ക് ആ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഒരു 3 പേരുള്ള ഒരു ഫാമിലിയുടെ ഇൻഷുറൻസ് പ്രീമിയമാണ് ഞാൻ പറഞ്ഞത്. 4 പേരൊക്കെ ആണെങ്കിലും ഏകദേശം സെയിം റേറ്റൊക്കെ തന്നെ ആയിരിക്കും വരിക. ഇൻഷുറൻസിൽ ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസിൻ്റെ കാര്യം, അത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ, നമ്മുടെ കൂട്ടത്തിൽ കുട്ടിയുണ്ട്, കുട്ടീനെ നമ്മൾ സ്കൂളിൽ ചേർക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാക്സിനേഷൻ്റെ പേപ്പറുകളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ഡെലിവറിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് ചിലപ്പോൾ മലയാളത്തിലായിരിക്കും കിട്ടിയിട്ടുണ്ടാകുക. ഇപ്പോൾ നമ്മുടെ കാര്യത്തിലാകുമ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു നീയക്കുട്ടി ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ അത് കുറച്ച് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയാണ് വാക്സിനേഷനൊക്കെ ആദ്യത്തെ സ്റ്റേജിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്സിനേഷൻ ആണെങ്കിൽ അതൊക്കെ കൂടി ഈ വാക്സിനേഷൻ കാർഡിലേക്ക് എഴുതി ചേർത്തിട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ US വരുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് വാക്സിനേഷനുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ അത് ബെറ്റർ ആയിരിക്കും. കാരണം ഇവിടെ അപ്പോയിൻമെൻറ്റൊക്കെ കിട്ടി എടുക്കാനൊക്കെ ഉള്ള ടൈം മാത്രമാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് പേയ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം ഇതുപോലത്തെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പേയ്മെൻറ്റുകളൊക്കെ കവറായി പോവും. നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ ചെറിയൊരു എമൗണ്ടിൽ തന്നെ നമുക്ക് വാക്സിനേഷനുകൾ ഇവിടെ ആവശ്യമുള്ള വാക്സിനേഷനുകൾ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇവിടെ വന്നിട്ട് എടുക്കുന്നതിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇൻഷുറൻസിൻ്റെ കാര്യമുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമുണ്ടാകില്ല. 3 മാസത്തിനകടൊക്കെ നമ്മൾ ഈ പറയുന്ന വാക്സിനേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. നമുക്ക് ടാക്സിൻ്റെ കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് ആയിട്ടില്ല. W4 ഒക്കെ ഫയൽ ചെയ്തതിന് ശേഷമേ കൃത്യമായിട്ടുള്ള ടാക്സ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ.
എന്നാലും ഇപ്പോൾ ഒരു ഏകദേശ രീതിയിൽ നമുക്കൊരു ഐഡിയ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ ഒരു $100,000 നമ്മളുടെ ഇൻകം വരുന്നതെങ്കിൽ ഒരു 20-28% ഒക്കെ വരും. അതിൽ നമ്മൾ W4 ഫയൽ ചെയ്യുന്നതിനനുസരിച്ചും ഡിഡക്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചൊക്കെ നമ്മളുടെ ടാക്സിൽ കുറവ് വരും. എങ്ങനെയായാലും ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു $2,000 ആയിരിക്കാം നമുക്ക് ഏകദേശം എന്ന രീതിയിൽ പറഞ്ഞാൽ ഏകദേശം നമുക്ക് വരുന്ന ഒരു ടാക്സ് ആയിട്ട് പോകുന്നത്. അത് W4 ഫയൽ ചെയ്യുന്ന സമയത്ത് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ടാക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ടാക്സിനെ കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഫയൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്ന് ഫയൽ ചെയ്യുമ്പോൾ ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് ഡീറ്റെയിലായിട്ട് നിങ്ങൾ പിന്നീട് ഒരു വീഡിയോസിൽ പറയാൻ കേട്ടോ. യൂട്ടിലിറ്റിയുടെ കാര്യം നമ്മൾ ഈ വീഡിയോയിൽ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ആദ്യത്തെ 16 ദിവസം നമ്മളൊരു ഹോട്ടലിലാണെന്ന് വെച്ചത്, അപ്പോൾ യൂട്ടിലിറ്റി പ്രത്യേകിച്ച് നമ്മൾ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇലക്ട്രിസിറ്റി അങ്ങനത്തെ ഗ്യാസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ വരില്ല. അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റിയെ വലിയ കാര്യമായിട്ട് ഇതിൽ കവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ചിലവുകളെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് എന്ന് നമുക്ക് പറയാം. ഈ ക്ലൈമറ്റുകൾ വരുന്ന വ്യത്യാസം, ഇപ്പോൾ ആദ്യത്തെ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടതും ഇപ്പോൾ ഈ കാണുന്ന സിറ്റുവേഷനുമായിട്ടുള്ള പെട്ടെന്നുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചുകളൊക്കെ ഇവിടെ ഉണ്ടാകും. എന്നാൽ ഒരു വസന്തകാലം വരുമ്പോൾ കുറച്ചുകൂടെ സന്തോഷമായിട്ടൊക്കെ ഈ ക്ലൈമറ്റുകൾ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റും. സാമ്പത്തികമായിട്ട് നോക്കിയെന്നാൽ വലിയ പ്രയാസമില്ലാതെ വരാം. ഇനി പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നവരോട് എടുത്ത് പറയാം, ആദ്യത്തെ മാസത്തിൽ വരുന്ന ചിലവുകളെ കണ്ടിട്ട് വലിയ രീതിയിൽ പേടിക്കേണ്ട, ചെറിയ രീതിയിലുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പേടി വേണ്ട. ഇനി വരുന്ന മാസങ്ങളിലാണെങ്കിലും ചിലവുകൾ ചിലപ്പോൾ അല്പസ്വല്പമൊക്കെ കുറയാം, വലിയ രീതിയിൽ കുറയുമെന്നൊന്നും പറയുന്നില്ല, ചെറിയതായിട്ടൊക്കെ കുറയാം. ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് ജീവിച്ചു പോകാൻ വളരെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള പാക്കേജൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.